ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൂപ്പൊലി 2023. അപ്പോൾ നമ്മുടെ പൂപ്പൊലിയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. മൊത്തമായിട്ടൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, എന്നാലും നല്ല നല്ല കാഴ്ചകൾ കുറച്ചൊക്കെ ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൂപ്പൊലി നേരിട്ട് കാണാത്തവർ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇത്. നേരിട്ട് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ആദ്യമായിട്ടാണോ നിങ്ങൾ വയനാട്ടിലെ പൂപ്പൊലി കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമ്മുടെ ഈ വർഷത്തെ അന്താരാഷ്ട്ര പുഷ്പമേള വയനാട്ടിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ചെടികളിലൊന്നാണ് ഈ കാണുന്ന ലില്ലിയം. ലില്ലിയം നാടിൻ്റെ പേര് ലില്ലി എന്നാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ പറയുന്നത്, പക്ഷേ ഇത് ലില്ലിയം നാടിനെ കോമൺ ആയിട്ട് അവിടെ പറയുന്നത് കേട്ടത്. ഇതിൻ്റെ പല കളറുകളുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുന്ന കോക്സ് കോമ്പ് എന്ന് പേരുള്ള ചെടിയാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അത്രയും നല്ലത്. ഒരുപാട് വെറൈറ്റി ചെടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒന്നിച്ച് പൂക്കൾ നിൽക്കുന്ന കാഴ്ചകൾ ഒന്നുകിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ വരുമ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് ഇത്രയും പൂക്കളൊക്കെ ഒന്നിച്ച് കാണാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ പൂപ്പൊലി നടക്കുന്നത് മാക്സിമം കാണാൻ പറ്റുന്നവർക്കൊന്ന് വന്ന് കാണുക. വയനാട്ടിലുള്ളവർ പൂപ്പൊലി കാണാൻ പോയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് കാണാൻ പോവുക. തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലക്കാരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണുക കേട്ടോ. ഇത് നമ്മുടെ വയനാട് ഇൻഡസ്ട്രി ഗാർഡനിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഡാലിയ, സെയിം ഡാലിയകളാണ്. അത് ഇങ്ങനെ നിലത്ത് നട്ടിരിക്കുകയാണ് ഇവിടെ. അത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടല്ലോ, പല രീതിക്ക് പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒന്നും പറയാനില്ല, നല്ല രസമാണ്. ചില ഏരിയകൾ കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നും, പക്ഷെ ചില പൂക്കൾ കാണുമ്പോൾ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു നമുക്ക് തോന്നും. എനിക്കങ്ങനെ തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചില പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയെന്നുള്ളു. ഞാൻ ഈ പൂപ്പലേക്ക് പോയത് 6-ാമത്തെ ദിവസമാണ്. 1 ജനുവരി 1 തുടങ്ങിയിട്ട് 6-ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ 15 ദിവസത്തെ പരിപാടിയാണ്. ഒരു സെക്കൻഡ് ആഴ്ച ആകുമ്പോഴത്തേക്കൊക്കെയാണ് കൂടുതൽ എല്ലാ പൂക്കളും പൂത്തു തുടങ്ങുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ പോകുന്നവർക്ക്, ഇതിപ്പോൾ പോയി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നവർക്ക് ഇതിനേക്കാളും ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും കാണാൻ പറ്റുക. കാരണം പൂക്കാത്ത പൂക്കളൊക്കെ പൂത്തിട്ടുണ്ടാകും, പിന്നെ വേറെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം പോകാത്തവർക്കൊന്ന് പോയി കാണുക. ഇതുണ്ടല്ലോ, ഡാലിയൊക്കെ നിലത്ത് നട്ടിട്ട് എല്ലാത്തിലും നല്ലോണം പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ചാനലിൽ പറയാറുണ്ട്, ഡാലിയ നിലത്ത് നടന്നതാണ് ഏറ്റവും ഭംഗിയെന്ന്. കാരണം ഒരുപാട് വലിയ പൂക്കൾ കുറേ ബ്രാഞ്ചായിട്ട് ബുഷായിട്ട് നിൽക്കും നിലത്ത് നട്ടാൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് നേരിട്ട് കണ്ട് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ഡാലിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർ ഇതുപോലെ നിലത്ത് പറ്റുമെങ്കിൽ നിലത്ത് തന്നെ നടുക. ഇത് നാടൻ സീനിയയും അതുപോലെ ബോൾസം, കാശിത്തുമ്പ എന്ന് പേരുള്ള ചെടിയെല്ലാം കൂടെ ഒന്നിച്ച് നട്ടിരിക്കുവാണ്. ഒരു സ്ഥലത്ത് മൊത്തമായിട്ട് ഈ ചെടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ഇത് മലയൻ ആപ്പിൾ എന്ന് പേരുള്ളൊരു മരമാണ് കേട്ടോ. ഞാൻ ഇത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വീഴുന്ന പൂവാണോ കായാണോ എന്നറിയില്ല, പൂവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വീണിട്ട് ഇതിൻ്റെ താഴെഭാഗത്ത് മൊത്തം ഈ ഒരു കളറാണ്, നല്ല രസത്തിൽ ഇങ്ങനെ കളറ്, ശരിക്കും പൊടി, നമ്മൾ ഈ റോസ് കളറ് പൊടി വെതറിയതുപോലെ ഉണ്ട് നിലത്ത്. കായ അതിൻ്റെ പൂ വീണിട്ട് കളറായതാണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അതിപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുവാണ്. ആരെങ്കിലും ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഗ്ലാഡിയോലസ്, ഈ ഗ്ലാഡിയോലസ് ആണ്, ഈ ഗ്ലാഡിയോലസ് എന്ന് പേരുള്ള ചെടിയും അതുപോലെ ലില്ലിയം എന്ന് പേരുള്ള ചെടിയും ഡാലിയ, ഈ 3 പൂക്കളാണ് നമ്മുടെ പൂപ്പൊലി 2023 വസന്തം തീർക്കുന്നത്. അത്രയ്ക്കും ഉണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ഇതുണ്ട്. ഗ്ലാഡിയോലസ് ഇഷ്ടം പോലെ, എന്തൊരു ഭംഗിയിലാണെന്ന് അറിയുന്നത്, നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിനും ചുറ്റും ചെടികളുണ്ട്, പിന്നെ കുളത്തിലും ചെടികളുണ്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി രീതികളിൽ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ ഞാൻ ബ്രോഷർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിലുള്ള കാര്യങ്ങൾ ഞാനിതിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇതാണ് ലില്ലി എന്ന് പേരുള്ള ചെടി. ഇത് നെതർലാൻഡിൽ നിന്ന് ഇറക്കിയതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. പിന്നെ നമ്മുടെ വെള്ളത്തിൽ ഒരു തെയ്യത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ശരിക്കും അങ്ങ് എടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ.
പിന്നെ ഈ സിംഗിൾ ലെയർ ഡാലിയ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഡബിളായിട്ട് തിക്കായി നിൽക്കുന്ന ഡാലിയ അല്ലേ, ഇത് സിംഗിൾ ലെയർ ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ, പൂമ്പാറ്റകളെ പോലെ തോന്നുന്ന ഡാലിയ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ്. ഇത് വെള്ളത്തിൻ്റെ സൈഡിൽ, കുളത്തിൻ്റെ സൈഡിലാണ് ഈ ഡാലിയ ഉള്ളത്. അപ്പോൾ ഈ വെള്ളം വീഴുന്നതും ഈ ഡാലിയും എല്ലാം കൂടെ ചേരുമ്പോൾ അടിപൊളിയാണ്. ഒരു വൈകുന്നേരത്താണ് ഞങ്ങൾ പോയിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്ത് ഇങ്ങനെ സന്ധ്യ മയങ്ങി വരുമ്പോൾ ഈ ചെടികൾ കാണാൻ നല്ല രസമായിരുന്നു. ഇത് കഴിഞ്ഞ പാടെ ലൈറ്റൊക്കെ ഇട്ട് എൽ ഇ ഡി ഒക്കെ കത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പൂപ്പൊലി. ഈ പൂപ്പൊലി എന്ന് പറയുന്നത് ഈ ചെടികൾ കണ്ട് സന്തോഷിക്കുക മാത്രമല്ല, അതിലുപരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കൂടെ ഉള്ള ഒരവസരമാണ്. നമുക്കറിയാത്ത ചെടികളെപ്പറ്റി പഠിക്കാൻ ഇവിടെ സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സെമിനാറിൽ ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല, വേഗങ്ങ് വരേണ്ടതുകൊണ്ട് അതിലൊന്നും പങ്കെടുത്തിട്ടില്ല. എന്നാലും കൂടുതലിങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് കൂടുതൽ അറിവ് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്നവർക്ക് അതിലൊക്കെ പങ്കെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു ചാൻസാണ് നമ്മുടെ വയനാട്ടിലെ പൂപ്പൊലി. നമ്മുടെ ഈ പൂപ്പൊലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ്. എനിക്ക് അറിഞ്ഞുകൂടെ ഇത് കണ്ടപ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമാണ് തോന്നിയതെന്ന്, കാരണം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ പെറ്റ്യൂണികൾ, ഇത്രയും പെറ്റ്യൂണി ഒന്നിച്ച് കാണുന്നത്. ഇത് കണ്ടല്ലോ എത്ര ടൈപ്പ് പെറ്റ്യൂണിയെന്നറിയാം, ഒന്നിച്ചങ്ങ് നട്ടിരിക്കുവാണ്. ഇതിൽ നിന്ന് നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരമായിരുന്നു നമ്മൾ പോയിരുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പെറ്റ്യൂണിക്ക് ഒരു മണം വരാനുണ്ട്. അപ്പോൾ ആ മണവും ആ ഒരു ഭംഗിയും എല്ലാം കൂടെ ഒന്നിച്ച് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് മനോഹരമാണ്. എനിക്ക് ഈ പൂപ്പൊലി 2023 ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഈ പെറ്റ്യൂണിയൻ്റെതാണ്. ഇവിടെ വലിയൊരു ഏരിയയിൽ റോസ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയ സമയത്ത് പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്കങ്ങ് ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ വിരിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഒരുപാട് റോസ് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നും രണ്ടും മൂന്നും പൂക്കളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് എല്ലാം കൂടെ വിരിയുമ്പോഴായിരിക്കും നല്ല രസം. ഈ പൂപ്പൊലിൻ്റെ അവസാന ഭാഗമൊക്കെ എത്തുമ്പോൾ ഒരു 14-15 തീയതികളൊക്കെ ആകുമ്പോൾ മൊത്തമായിട്ട് വിരിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമായിരിക്കും. ആ സമയത്ത് വരുന്നവർക്ക് ഈ റോസാപ്പൂക്കളുടെ ഒരു ഭംഗിയും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് കോളേഴ്സിൻ്റെ ഒരു കോർണറാണ്. ഇവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, കാരണം കോളേഴ്സൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ചെടിയാണ്. പിന്നെ ഇവിടെ സെയിലിന് വേണ്ടി കുറേ ചെടി വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയത് ഡാലിയ ചെടി 250 രൂപ, നമ്മൾ കൊടുക്കുന്ന 150 രൂപയ്ക്കാണ്. ഫ്ലവർ ഷോയിൽ എത്തിയപ്പോൾ അതിന് 250 രൂപയായി. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി കണ്ടപ്പോൾ. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട്, ഇത് ചെറിയ ചെടിയാണ് കേട്ടോ, ഈ ചെറിയ ചെടിക്ക് 40-50 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. ഈ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് അത്ര ഭംഗിയുള്ള കാഴ്ചകളൊന്നും കിട്ടിയിട്ടില്ല. സാധാരണ ഏതൊരു ഉത്സവ പറമ്പിൽ നടക്കുന്നത് പോലെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് പൂപ്പൊലിൻ്റെ ഭാഗമായിട്ട് എനിക്കൊന്നും കണ്ടില്ല കേട്ടോ, ഞാനൊന്നും കണ്ടില്ല. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മൊത്തം ലൈറ്റുകളൊക്കെ കത്തിത്തുടങ്ങി. പൂക്കളുടെ ഭംഗിയും ലൈറ്റുകളുടെ ഭംഗിയും എല്ലാം കൂടെ നല്ല രസമായിരുന്നു. യന്ത്ര ഊഞ്ഞാലുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആകെ മൊത്തം പറയാനാണെങ്കിൽ. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഫ്ലവർ ഷോനെ പറ്റിയൊക്കെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അത്ര പോരായിരിക്കും. എന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവമാണല്ലോ പൂപ്പൊലി. അപ്പോൾ അതിൻ്റേതായ നമ്മുടെ നാടിനോടുള്ള ഒരു ഇഷ്ടം കൂടെ ചേരുമ്പം അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ കാണാത്തവരൊന്ന് വന്ന് കാണുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉണ്ട്, 15 January. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. പൂപ്പൊലി കാണാൻ വന്നവർ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ തോന്നിയതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.